ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സാൾട്ട് ആൻഡ് പേപ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ പേര് മനു. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളത്ത് കത്തിരിക്കടവ് ജംഗ്ഷനിലെ തെല്ലിശ്ശേരി കിച്ചണിലാണ്. എറണാകുളത്തെ ഒരു നല്ലൊരു ഫേമസ് ഹോട്ടലാണ് തെല്ലിശ്ശേരി കിച്ചൺ. കത്തിരിക്കടവ് ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളീ കാണുന്നത് തെല്ലിശ്ശേരിയുടെ സെൽഫി കോർണറാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണിത്. ഇവിടെ വന്ന് കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഏരിയ ആണിത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ സെൽഫിയും എടുത്തിട്ട് പോവാം. തെല്ലിശ്ശേരി കിച്ചണിൽ നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റം തേടി വന്നിരിക്കുകയാണ്. കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് മുള ബിരിയാണി എന്ന് പറയുന്ന സംഭവം നമ്മൾ തേടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തെല്ലിശ്ശേരിയുടെ അകത്ത് നിന്ന് എങ്ങനെയാണ് മുള ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, നല്ല ഹൈ ഫ്ലെയിം സ്റ്റീമിൽ ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മളിത് ഡിഷ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും ഈ സ്റ്റീം ചെയ്യാനുള്ള കിച്ചണിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ വേഗം പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോവാം. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിനെ ഞാൻ പരിചയപ്പെടുത്താം. ഈ തെല്ലിശ്ശേരി കിച്ചണിൻ്റെ ജി എം ആണ് ജോബി സാർ. ജോബി സാർ വന്നു. ഇത് ജോബി സാറാണ്. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇത് തെല്ലിശ്ശേരി കിച്ചണിന്റെ ജനറൽ മാനേജറാണ്. ജോബി സാർ നമ്മളോട് ഈ മുള ബിരിയാണി കുറിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം അല്ലേ? ഇതൊരു ഇൻഡോ അറബിക് ബിരിയാണിയാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന പീസ് എന്ന് പറയുന്നത് ചിക്കൻ ടിക്കയാണ്. ടിക്കയാണ്. പിന്നെ റൈസ് നമ്മൾ പിന്നെ കുക്ക് ചെയ്യുന്നത് ഒരു അറബിക് മെത്തേഡിലാണ്. ഒരു ഇൻഡോ അറബിക് ബിരിയാണിയാണ്. ഓക്കെ. ഇത് ഏകദേശം ഒരു 90% കുക്ക്ഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ജോബിൻ സാർ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി കുക്ക്ഡ് ബിരിയാണി. നമ്മൾ ഇതിലേക്ക് 90% അതായത് 90% കുക്കിംഗ് ആണ്. ഇനി ഇത് സ്റ്റീമിങ്ങിലൂടെ ചെയ്യുമ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റ് അതിനുണ്ടാവും. അതെ, ഫ്രാഗ്രൻസ് എല്ലാം ഇതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഇതിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുന്ന പ്രോസസ്സ് നടന്നിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു മുളയിൽ എടുത്തിട്ട് നമ്മൾ സ്റ്റീം വരുന്ന മെഷീനിലേക്ക് വെച്ചേക്കുവാണ്, അടപ്പിലേക്ക് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ സ്റ്റീം വരുന്നുണ്ട്. ഇപ്പോൾ അതെ, തീർച്ചയായിട്ടും നല്ലൊരു സ്മെല്ലാണ് ഇതിന് വന്നിരിക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് കാണാം. നോർമലി നമ്മളുടെ കസ്റ്റമേഴ്സ് ഈ സ്പെഷ്യൽ ഐറ്റംസ് ചോദിച്ച് വരാറുണ്ടോ? പിന്നെ ഇത് ഞങ്ങളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് മുള ബിരിയാണി എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ഏറ്റവും നന്നായിട്ട് പോകുന്നത് നാടൻ ബീഫ് ഫ്രൈ ആണ്. നാടൻ ബീഫ് ഫ്രൈ കോമ്പിനേഷൻ. അതെ. അപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാടൻ ബീഫ് കറിയാണ്. ഇതിന്റെ കോമ്പിനേഷൻ ബീഫ് ഫ്രൈ, നാടൻ ബീഫ് ഫ്രൈ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഓൾറെഡി കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ചോദിച്ചു വരുന്ന ഒരു ഐറ്റം ആണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ടീൻ മേശയിൽ സെർവിങ് ടേബിളിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ വന്നതാണ് തെല്ലിശ്ശേരി കിച്ചണിലെ എങ്ങനെയാണ് അവരുടെ സെർവിങ് കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം മുള ബിരിയാണി അത് കഴിക്കാൻ വേണ്ടി പോവാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സ്മെല്ല് വന്നപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നാണ്. അപ്പോൾ അത് സെർവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ സ്റ്റാഫ് വരുന്നുണ്ട്. ഓക്കെ, സാധാരണ നമ്മൾ നോർമലി പുട്ട് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? ഓക്കെ. നല്ലൊരു സ്മെല്ലാണ് അതിൻ്റെ അകത്തുനിന്ന് വന്നിട്ടിരിക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ്, നമുക്ക് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം മുള ബിരിയാണി. കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷനും നല്ലൊരു കൊതിയും എല്ലാം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ബിരിയാണി ഇതിന് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരാളെയും കൂടി നമ്മൾ നേരത്തെ കണ്ടത് ജോബിൻ സാറിനെ കൂടി ഞാൻ വിളിക്കാൻ അവിടുത്തെ ജീവനെ കൂടി വിളിക്കാൻ. ജോബിൻ സാർ ഒന്നുതരാമോ? ശരി. അപ്പോൾ ജോബിൻ സാറെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുള ബിരിയാണി റെഡിയായി ഇപ്പോൾ ടീൻമേസിലെത്തിയിരിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്മെല്ലും കാണാനുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൊതി നമ്മളുടെ നാവിൽ അറിയാതെ നമുക്ക് വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത്, കസ്റ്റമർ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? നമ്മൾ വളരെ നല്ല അഭിപ്രായമാണ്. ഇത് ഒന്നാമത് ഇത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ടൗണിലില്ലാത്തൊരു ബിരിയാണി, പുതിയ രീതിയിലുള്ള സാധനമാണ്.
ഇതൊരു ഇൻഡോ അറബിക് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് പിന്നെ ഈസിലി രണ്ടുപേർക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. ചിക്കൻ വളരെ ടെൻഡർ ആയിരിക്കും. ഒന്നോ സ്റ്റീം ചെയ്തതിന്റെ ഒരു ടെൻഡർ ഉണ്ടാവും. പിന്നെ അതുകൂടാണ്ട് ഇത് ചിക്കൻ ടിക്കയാണ്. ഇതിന്റെ അക്കമിനുണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ ചട്നി ഉണ്ട്, പിക്കിൾ ഉണ്ട്, റൈത്തയുണ്ട്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ചട്നിയാണ് ഇതിനു വേണ്ടി മാത്രം. ഇത് മാംഗോ പിന്നെ അങ്ങനെയുള്ള വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ഇതിന്റെ കറക്റ്റ് കോമ്പിനേഷൻ തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ കൂടെ ഞങ്ങൾ മെയിൻലി സെർവ് ചെയ്യുന്നത് നാടൻ ബീഫ് ഫ്രൈ ആണ്. അതെ, നാടൻ ബീഫ് ഫ്രൈ ആണ്. അതെ, അപ്പൊ നേരത്തെ നമ്മൾ അവിടെ സംസാരിച്ചപ്പോൾ സാർ പറയണ്ടായിരുന്നു ഇതിന്റെ കൂടെ ഏറ്റവും നല്ല ഡിഷ് എന്ന് പറഞ്ഞാൽ നാടൻ ബീഫ് ഫ്രൈ ആണ് ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിൽ ബോൺലെസ് ചിക്കനും ഈ ഫ്ലേവറും കാര്യങ്ങളെല്ലാം കൂടി ഇതിന്റെ കൂടെ ഒരു ഡിഷിന്റെ ആവശ്യം തന്നെ ഇല്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ ഒപ്പം സാർ പറഞ്ഞ പോലെ നാടൻ ബീഫ് റോസ്റ്റാണോ ഇതാണോ? നാടൻ ബീഫ് ഫ്രൈ. ഇതൊരു ബീഫ് ഫ്രൈ ആണ്. അതായത് നമ്മൾ പിന്നെ ഓയിലിൽ ഡീപ് ഫ്രൈ അല്ല, അല്ലാണ്ട് തന്നെ നമ്മൾ കുറെ നേരം ഉരുളിയിലിട്ട് സോർട്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. തേങ്ങാ കൊത്തു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല പ്രിപ്പറേഷൻ, ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന. ദില്ലിശ്ശേരിയുടെ ഏറ്റവും വലിയ ദില്ലിശ്ശേരി കിച്ചൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ഡിഷുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുജീബിക്ക പറഞ്ഞ പോലെ ഒത്തിരി ഡിഷുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ ഏത് ഡിഷ് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. എങ്കിലും ഇതിൻ്റെ ഒരു നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നാടൻ ബീഫ് ഫ്രൈ തന്നെയാണ്. അപ്പം നമുക്ക് ഇത് എന്തായാലും രണ്ട് പേർക്ക് നമുക്കിത് നോക്കിയാൽ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് രണ്ട് പേർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനുള്ള നല്ല ക്വാണ്ടിറ്റിയുള്ള സാധനമാണ്. അത്ര ക്വാണ്ടിറ്റി ഉണ്ട് ഇത്. അതുപോലെ പ്രൈസ് സാർ പറഞ്ഞ പോലെ വളരെ അഫോർഡബിൾ ആണ്. നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ എന്തായാലും നമുക്ക് ആ ഒരു രീതിയിൽ കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ചൂടോടെ തന്നെ ഇത് കഴിക്കുന്നത് ടേസ്റ്റിനൊരു നല്ലൊരു പ്രത്യേകത. അതെ, ഇത് ഇത് നമ്മൾ സ്റ്റീം ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ അവസാന സ്പൂൺ എടുക്കുന്നവരെ അതിനകത്തൊരു സ്റ്റീം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാലൊക്കെ ഇതിനുള്ള സ്റ്റീം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇതിൽ കാണാം. സാർ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ എത്ര കഴിഞ്ഞാലും ആ ഒരു സ്റ്റീം പെട്ടെന്ന് തണുത്തു പോകുകയോ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. എത്ര കഴിഞ്ഞാലും ആ ഒരു സ്റ്റീം നമുക്കിത് ചെയ്യുമ്പോൾ കാണാം. ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുവാണെങ്കിൽ ആ സ്റ്റീം വരുന്നത് നമുക്ക് കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടിട്ട് തന്നെ എൻ്റെ കൺട്രോൾ പോയിരിക്കുകയാണ്. വായിൽ വെള്ളം ഒരിട്ട് പോയാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം കൂടി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞത് ബീഫ് ഫ്രൈ, നാടൻ ബീഫ് ഫ്രൈ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു സാർ ഇതിൽ കൂടുതലും നമ്മളുടെ നാടൻ രീതിയിൽ തേങ്ങാക്കൊത്ത്, ജീരകം, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രാവൻകൂർ സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ബാംബു ബിരിയാണി അല്ലെങ്കിൽ മുള ബിരിയാണി. ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾക്ക് ഫീഡ്ബാക്ക് തന്നിട്ട് നമ്മൾ തല്ലിശ്ശേരി കിച്ചണിൽ തേടി വന്ന ഐറ്റാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ സമയം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ജോബിൻ സാറിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് അപ്പോ എന്തായാലും മുള ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യണം. നമ്മള് തെല്ലിശ്ശേരി വന്നറിയാം നമ്മൾ നാടൻ രീതിയിൽ ഭക്ഷണം കഴിക്കാറുള്ള, നമുക്ക് കുറവൊന്നും വേണ്ട. അതെ, അപ്പോ നമ്മളിത് കഴിക്കാൻ പോകണം. അപ്പൊ ജോബിൻ സാർ എന്നോട് പറയുന്നുണ്ട് എങ്ങനെയാണ് കഴിച്ചിട്ട് അതിന് യഥാർത്ഥ ഫീഡ്ബാക്ക് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഞാൻ കഴിച്ചിട്ട് എനിക്ക് എന്താ എന്റെ മനസ്സിൽ എന്താ തോന്നുന്നത് ഞാൻ കഴിക്കാം. എന്തായാലും നാവില് നമ്മൾ പറയുന്നത് നാല് കപ്പലോടുക എന്ന് പറയാം ആ ഒരു അവസ്ഥയിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളാ ഒരു നോർമൽ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് അല്ല, പ്രത്യേക ടേസ്റ്റ് ആണത്. ഞാൻ അതാണ് പറഞ്ഞത്, ഇത് ഇൻഡോ അറബിക് ബിരിയാണി എന്ന് പറയുന്നത് കാരണം നല്ലൊരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് ആണ്, നല്ലൊരു ഓയിലി ടൈപ്പാണ്. ആ സ്റ്റീം കയറിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ്. റൈസ് ആയ പോലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ആ അടുത്ത സ്പെഷ്യൽ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഈ ജ്യൂസിന്റെ പേര് ന്യൂ കപ്പിൾ എന്നാണ്. ന്യൂ കപ്പിൾ എന്നാണ്. ഓക്കെ, അതിനകത്ത് മെയിൻലി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടെൻഡർ കോക്കനട്ട്. ഓക്കെ, പിന്നെ ഫാഷൻ ഫ്രൂട്ട്. ഫാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ടെൻഡർ കോക്കനട്ടും ഫാഷൻ ഫ്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു ജ്യൂസ് ആണ്. ന്യൂ കപ്പിൾസ് അല്ലേ? ന്യൂ കപ്പിൾസ് ആണ്. ന്യൂ കപ്പിൾസ് ആണ് അതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഏറ്റവും ഒരു നല്ലൊരു അവസ്ഥയിലുള്ള അതുപോലെ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിലെ കോക്കനട്ട്, ടെൻഡർ കോക്കനട്ടും ഫാഷൻ ഫ്രൂട്ടും തമ്മിലുള്ള ആ ഒരു ജോയിന്റ് അതുപോലെ തന്നെയാണെന്ന് പുള്ളി പറയുന്നത്. ആ ഒരു ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മുള ബിരിയാണിയുടെ ഫീഡ്ബാക്ക് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് സൂപ്പർ. കാര്യം എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല, കഴിക്കാനേ തോന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് നാടൻ ബീഫ് ഫ്രൈ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ടേസ്റ്റ് പോകണം. നല്ലൊരു കോമ്പിനേഷൻ.
ഇവർ പറഞ്ഞ പോലെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ബിരിയാണിയും നാടൻ ബീഫ് ഫ്രൈയും. നാടൻ ബീഫ് ഫ്രൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരിക്കാൻ വയ്യാതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ജീരകം മസാല ഇതെല്ലാം നാടൻ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടേക്കുവാണ്. അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമ്മൾ കഴിയുമ്പോൾ വായിൽ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. എങ്ങനെയായാലും ഇത് വണ്ടർഫുൾ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയണം, വേണ്ടെങ്കിൽ പറയാം, വണ്ടർഫുൾ ആയിട്ടാണ്, നല്ല രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തെല്ലിശ്ശേരി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ബാമ്പു ബിരിയാണി മുള ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഒപ്പം ഏറ്റവും നല്ല കോമ്പിനേഷനായ നാടൻ ബീഫ് റോസ്റ്റ് എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിലേക്ക് കിടക്കട്ടെ.